ഡി സി സി ജനറൽ സെക്രട്ടറിയായി നിയമിച്ച് 24 മണിക്കൂറിനകം നിയമനം റദ്ദാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് കെ പി രാജേന്ദ്രകുമാർ പാർട്ടി വിട്ടു. നിലവിലെ എം പി യും കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് തന്റെ നിയമനം റദ്ദാക്കിയത് പിന്നിലെന്ന് രാജേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. മാർച്ച് 20 കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയായി കെ പി സി സി പ്രസിഡന്റ് നിയമിച്ചതായുള്ള ലെറ്റർ കോൺഗ്രസ് മുൻ പയ്യന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമന്തളിയിലെ കെ പി രാജേന്ദ്രകുമാറിന് കെ പി സി സി ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്നത്. ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനുള്ള കത്തിന്റെ പകർപ്പായിരുന്നു രാജേന്ദ്രകുമാറിനും ലഭിച്ചത്. എന്നാൽ കത്തുകിട്ടി 24 മണിക്കൂർ കഴിയുന്നതിനു മുൻപ് നിയമനം റദ്ദാക്കിയതായുള്ള കത്തും കെ പി സി സി ആസ്ഥാനത്തു നിന്നും രാജേന്ദ്രനെ തേടിയെത്തി. ഡി സി സി ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ നിയമനം റദ്ദാക്കുന്നതായാണ് കത്തിലെ പരാമർശം. ഇതിൽ പ്രതിഷേധിച്ചാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനെ നേരിട്ട് വിളിച്ച് കോൺഗ്രസ് വിടുകയാണെന്ന് കെ പി രാജേന്ദ്രകുമാർ അറിയിക്കുന്നത്. നിലവിലെ എം പിയും കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് തന്റെ നിയമനം റദ്ദാക്കിയതിനു പിന്നിലെന്ന് രാജേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. സ്ഥാനത്തിനു വേണ്ടി ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലാത്ത തന്നെ അപമാനിക്കുകയാണ് നേതൃത്വം ചെയ്തതെന്നാണ് രാജേന്ദ്രകുമാർ പറയുന്നത്. നിലവിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾക്ക് വന്നാൽ അതിനെ സ്വാഗതം ചെയ്യുമെന്നും രാജേന്ദ്രകുമാർ പറയുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു, ഇപ്പോഴും ബഹുമാനിക്കുന്നു. അദ്ദേഹം മുൻകൈ എടുത്ത് തന്ന പോസ്റ്റാണ്. അദ്ദേഹത്തെ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് കാസർഗോഡ് പാർലമെൻറ്റിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഈ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്തത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടം ഉണ്ടാക്കി, പ്രതിഷേധമുണ്ടാക്കി. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ടി വളരെയധികം പണിയെടുത്ത ഒരാളായി. അപ്പോൾ അദ്ദേഹം തന്നെ ഈ കാര്യങ്ങൾ എന്താണെന്നറിയാതെ ചിലരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, ഈ പയ്യന്നൂരിലെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇതിന് മുൻകൈ എടുത്തത്. അതിലെനിക്ക് പ്രതിഷേധമുണ്ട്. അപ്പോൾ സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, സംസാരിക്കുന്നതിൽ എൻ്റെ നിലപാട് ഞാൻ അവരോടൊന്ന് പറയും. രാജേന്ദ്രകുമാറിന്റെ പാർട്ടി വിടൽ പ്രഖ്യാപനത്തിലൂടെ പയ്യന്നൂരും രാമന്തളിയിലും കോൺഗ്രസിൽ പുകയുന്ന ഗ്രൂപ്പ് തർക്കങ്ങൾ കൂടിയാണ് വെളിപ്പെടുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് മുൻ വൈസ് പ്രസിഡന്റും രാമന്തളി പഞ്ചായത്ത് അംഗവും കോൺഗ്രസിന്റെ കലാ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായിരുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഓർഗനൈസേഷന്റെ ചെയർമാനും രാമന്തളി മാലിന്യവിരുദ്ധ സമരസമിതി കൺവീനറുമായിരുന്നു രാജേന്ദ്രൻ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.